നമസ്കാരം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദുബൈ ജബലലി തുറമുഖത്ത് ചരക്ക് ബോട്ട് കത്തിനശിച്ചു. ബോട്ടിലുണ്ടായിരുന്ന ചരക്ക് പൂർണ്ണമായും കത്തിനശിച്ചതായി റിപ്പോർട്ട്. ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് ദുബൈ പോലീസ്. ദുബൈ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിൽ കൂടുതൽ സ്വദേശിവൽക്കരണം നടപ്കുന്നു. വൈദ്യുതി ജലവിതരണ മേഖലകളിൽ സ്വദേശികൾക്ക് പരിശീലനം നൽകാൻ ദീവ പുതിയ കേന്ദ്രം തുടങ്ങി. വാഹനാപകടത്തിൽപ്പെടുന്ന വനിതാ ഡ്രൈവർമാരെ സഹായിക്കാൻ അബുദാബി പോലീസ് പുതിയ സംവിധാനം ഏർപ്പെടുത്തി. അപകടത്തിൽപ്പെടുന്ന സ്ത്രീകളെ മാനസികവും ശാരീരികവുമായി സഹായിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചു. ബ്ലാക്ക്മെയിൽ കേസിലെ പ്രതികളായ റുക്സാനയ്ക്കും ബിന്ദ്യാസിനുമെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചെന്ന് പോലീസ്. രവീന്ദ്രന്റെ ആത്മഹത്യയിൽ ഇരുവർക്കും പങ്ക്. കുറ്റങ്ങളെല്ലാം പോലീസ് തലയിൽ കെട്ടിവെക്കുന്നുവെന്ന് ബിന്ദ്യാസ്. കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യത്തോട് മൗനം വെടിഞ്ഞ് മാണി പ്രതികരിക്കണമെന്ന് പന്തളം സുധാകരൻ. മാണിയുടെ ബുദ്ധിപരമായ മൗനം യു ഡി എഫിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഗ്രൂപ്പ് യോഗം ചേർന്നാൽ നടപടിയെന്ന് വി എം സുധീരൻ. വാർത്തകളിലേക്ക് വിശദമായി. കൊച്ചി ബ്ലാക്ക്മെയിൽ തട്ടിപ്പ് കേസിലെ പ്രതികളായ റുക്സാനയും ബിന്ദിയും കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. അതേസമയം തങ്ങൾ കുറ്റം സമ്മതിച്ചിട്ടില്ല എന്നും പോലീസ് എല്ലാം തങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയാണെന്നും റുക്സാനയും ബിന്ദിയും പ്രതികരിച്ചു. കോൺഗ്രസ് നേതാക്കളായ ടി ശരത്ചന്ദ്ര പ്രസാദിനും എ പി അബ്ദുള്ളക്കുട്ടിക്കും ഹവാല ബന്ധമുണ്ടെന്ന് ബിന്ദിയും റുക്സാനയും പോലീസിനോട് പറഞ്ഞതായാണ് സൂചന. തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി രവീന്ദ്രന്റെ മരണത്തിൽ ബിന്ദ്യാസ് തോമസിനും റുക്സാനയ്ക്കും പങ്കുണ്ടെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന സി ഐ ആണ് വെളിപ്പെടുത്തിയത്. രവീന്ദ്രനുമായി ഇവർ നടത്തിയ ഫോൺ സംഭാഷണം ഇതിന് തെളിവാണ്. റുക്സാനയും രവീന്ദ്രനും തമ്മിലുള്ള കിടപ്പറ രംഗങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. കോൺഗ്രസ് നേതാക്കളായ ടി ശരത്ചന്ദ്ര പ്രസാദ്, എ പി അബ്ദുള്ളക്കുട്ടി എന്നിവർക്ക് ഹവാല ഇടപാടുകാരുമായി ബന്ധമുണ്ടെന്ന് ഇരുവരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. ബ്ലാക്ക്മെയിൽ കേസിലെ പ്രതിയായ സജികുമാറിനും ആത്മഹത്യ ചെയ്ത രവീന്ദ്രനും ഉന്നതർക്ക് പണം എത്തിച്ചു കൊടുത്തതായും ഇരുവരും മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ പോലീസിന്റെ ഈ ആരോപണങ്ങളെല്ലാം റുക്സാനയും ബിന്ദിയും നിഷേധിച്ചു. തങ്ങൾ കുറ്റം സമ്മതിച്ചിട്ടില്ലെന്നും പോലീസ് എല്ലാം തലയിൽ കെട്ടിവെക്കുകയാണെന്നും ബിന്ദ്യാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇരുവർക്കുമെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഇരുവരെയും വെഞ്ഞാറമൂടിൽ കൊണ്ടുവന്ന് പോലീസ് തെളിവെടുപ്പും നടത്തി. ബിന്ദ്യാസിന്റെയും റുക്സാനയുടെയും അമ്മമാരെയും പോലീസ് ചോദ്യം ചെയ്തു. കഴിഞ്ഞ മാസം 14 വെഞ്ഞാറമൂട് സ്വദേശിയായ രവീന്ദ്രനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, എൻ ടി വി. ഡോക്ടർ ഓമന, ശോഭ ജോൺ, സരിത എസ് നായർ, റുക്സാന, ബിന്ദ്യാസ്, ഇങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് പുതിയ ക്രിമിനലുകളായിട്ടുള്ള സ്ത്രീകൾ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ഈ വിഷയമാണ് ഇന്ന് പ്രൈം ടൈം ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നു? പിടിക്കപ്പെടുന്നത് യഥാർത്ഥ പ്രതികൾ തന്നെയാണോ? ഇരകളായി മാറുകയാണോ ചില ഘട്ടങ്ങളിലെങ്കിലും ഇവർ എന്ന് പ്രൈം ടൈം പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നു പ്രശസ്ത ക്രിമിനോളജിസ്റ്റ് ശ്രീ ജെയിംസ് വടക്കുംചേരി, ബിന്ദു കൃഷ്ണ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ, ശോഭ സുരേന്ദ്രൻ ബി ജെ പി നേതാവ്, തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ സാമൂഹിക പ്രവർത്തകയായ ശ്രീമതി ജീന രാജീവ്, അഡ്വക്കേറ്റ് അഞ്ജലി, ഇരുവരും നമ്മളോടൊപ്പം തത്സമയം സ്റ്റുഡിയോയിലുണ്ട്. പ്രേക്ഷകർക്കും വിളിച്ച് നിങ്ങളോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഞാൻ ആദ്യമായി ശ്രീമതി ജീന രാജീവിലേക്ക്. ജീന രാജീവ്, ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ കണ്ടു താങ്കൾ, ഇതോടൊപ്പം തന്നെ ഇതിനു മുൻപുള്ള ഓരോരുത്തരെ കുറിച്ചുള്ള വാർത്തകളും നമ്മൾ കേട്ടു ചർച്ച ചെയ്തിട്ടെല്ലാം ഉണ്ട്. ഒരു സ്ത്രീ എന്തുകൊണ്ട് ഇത്രയ്ക്ക് ഇങ്ങനെയുള്ള സമൂഹം ഇങ്ങനെ വളരെ, ഞാൻ താങ്കളിലേക്ക് വരാതിനു മുൻപ് ദയവായി ക്ഷമിക്കുക, ജെയിംസ് വടക്കുംചേരി നമ്മളോടൊപ്പം ചേരുന്നു. ആദ്യമായി ശ്രീ ജെയിംസ് വടക്കുംചേരി,
നേരത്തെ പറഞ്ഞതുപോലെ പല പേരുകളും കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ ഡോക്ടർ ഓമനെ ആണെങ്കിലും ശോഭാ ജോൺ ആണെങ്കിലും പിന്നീട് ഇങ്ങോട്ട് സരിത, ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന ബിന്ദിയ, റുക്സാന, ഈ പേരുകളൊക്കെ എന്തുകൊണ്ട് സ്ത്രീകൾ ഇത്തരത്തിൽ ഉള്ള സാഹചര്യത്തിൽ ചെന്നുപെടുന്നു കേരളത്തിൽ? പല വിധത്തിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലേക്ക് അവർ കണ്ടുപിടുന്നു, അവർ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. അതായത് നിക്ഷേപത്തെ മണി ചെയിൻ, മൾട്ടി മാർക്കറ്റിംഗ്, ജോലി തട്ടിപ്പ്, പെൺവാണിഭം, ബ്ലൂ ബ്ലാക്ക് മാർക്കറ്റിംഗ്, പ്രൊഫഷണൽ ഡ്രോയറുകൾ, അത്യൻ സ്വർണ്ണ കള്ളക്കടത്ത്, മയക്കുമരുന്ന് വ്യാപാരം എന്ന് വേണ്ട ഗുണ്ടാ പ്രവർത്തനത്തിൽ വരെ ഈ പണം എന്നുള്ളതായ ലക്ഷ്യം വെച്ചിട്ട് നമ്മുടെ സ്ത്രീകൾ കേരളത്തിൽ ഇന്ന് കൂടുതൽ കൂടുതലായിട്ട് കണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് പലപ്പോഴും സ്ത്രീ ഒറ്റയ്ക്കല്ല, അവരുടെ പുറകില് അല്ലെങ്കിൽ അവരുടെ കൂടെ പുരുഷന്മാരും ഉണ്ട്. അത് പക്ഷെ പുരുഷന് തനിയെ എത്തിച്ചേർന്ന് വിജയം നേടാനാവാത്ത മേഖലയിൽ സമാന ചിന്താഗതിക്കാരായ സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നു. കാരണം ലക്ഷ്യം ഈ പണം ഉണ്ടാക്കുക എന്നതാണ്. അപ്പൊ താരതമ്യേന സുന്ദരികളായ പെൺകുട്ടികൾ ഈ തട്ടിപ്പുകളിലൊക്കെ നമ്മൾ തുടങ്ങുന്ന പെൺകുട്ടികളെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നിറമുള്ളതും അതുപോലെ തന്നെ മുഖഭംഗിയുള്ളതും നല്ല കാഴ്ചയ്ക്ക് നല്ല പെൺകുട്ടികളായി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് താരതമ്യ സുന്ദരികളായ ഈ പെൺകുട്ടികളെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് സ്ത്രീസ്ഥേയമായ എല്ലാ സോഫ്റ്റ് സ്കിൽസും പ്രയോജനപ്പെടുത്താനാകുന്നു. അത് അവരുടെ ഈ വിപണിയെ കൊഴിപ്പിക്കുന്നു, വിപണനം നഷ്ടമാക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ കാരണങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ഒറ്റ വാക്കിൽ നമുക്ക് കാരണം പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ പലപ്പോഴും ഒന്ന്, ഈ സ്ത്രീകൾ അറിഞ്ഞുകൊണ്ട് ആയുധങ്ങളായി മാറുന്നു, ചില ഘട്ടങ്ങളിൽ ഇവർ ഇരകളായി മാറുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ അതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ശോഭാ ജോൺ ആണെങ്കിൽ ദൃശ്യങ്ങൾ ഓർക്കുക, സരിത നായർ ആണെങ്കിൽ ദൃശ്യങ്ങൾ ഓർക്കുക, ഇപ്പോൾ ഈ കാണുന്ന രണ്ട് കുട്ടികൾ, ഇവരൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ അവരുടെ മുഖത്ത് ഒരു കുറ്റബോധം പോലും നിഴലിക്കുന്നില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകുന്നു. ചിരിച്ചുകൊണ്ടാണ് പലരും പ്രത്യക്ഷപ്പെടുന്നത്. അതായത് ഈ കുറ്റബോധം വേണമെങ്കിൽ അവരുടെ ആ ഹ്യൂമൻ മൈൻഡ്, അതായത് മനസ്സാക്ഷി രൂപീകരണം ശരിയായ ദിശയിലായിരിക്കണം. പക്ഷെ എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലേക്ക് വന്ന പലതുകൊണ്ട് ഈ പണം ഉണ്ടാക്കുക എന്നുള്ളതും അത് ഏത് വിധത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതും അതിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് വിധത്തിലും പണം ഉണ്ടാക്കിയാൽ മതി, നാണം കിട്ടും, പണം ഉണ്ടാക്കിയത് ആ നാണക്കേട് ആ പണം മാറ്റിക്കൊള്ളുമെന്ന് പറയുന്നത് പോലെ ഏത് വിധത്തില് പണം ഉണ്ടാക്കിയാലും ഇവരെ സംബന്ധിച്ചുള്ള ഒരു കുറ്റബോധം തോന്നുന്ന ഒരു മാനസികാവസ്ഥയല്ല. ജെയിംസ് വടക്കുംചേരി, ശ്രീമതി ജീന രാജു, ഈ പറയുന്നത് പോലെ എങ്ങനെയും പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു തോന്നൽ ഈ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾക്ക് ഒരു കാരണമാകുന്നു. ഇതോടൊപ്പം തന്നെ ഇവര് ഇപ്പോൾ ഇത്രയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള മുഖങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ വളരെ ചിരിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അല്ലെങ്കിൽ ആളുകൾക്ക് മുന്നിൽ ജാള്യതയില്ലാതെ നിൽക്കാനുള്ള കാരണം ഇവരെ ആരൊക്കെയോ സംരക്ഷിക്കുന്നത് കൊണ്ടുകൂടിയാവില്ലേ? പണം ഇതിന്റെ ഒരു പ്രൈമായിട്ടുള്ള ഒരു പ്രയോറിറ്റി തന്നെയാണ്. പക്ഷെ ഈ പണം എന്ന് ഉള്ളതിലേക്ക് ആളുകൾ എത്തിക്കുന്ന ഒരു ഉപഭോക്തൃ സംസ്കാരവും ഒരു ആഡംബര ജീവിത ആസക്തിയും അതും അതിലേക്ക് നയിക്കപ്പെടുന്ന ഒരു ഘടകമാണ്. പക്ഷെ ഈ പണം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ ഈ പണം ഉണ്ടാക്കാനായിട്ട് പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾ കൂടുതലായിട്ട് അകപ്പെട്ടിരുന്നത് ചെറിയ വേശ്യാവൃത്തികൾ അല്ലെങ്കിൽ പോക്കറ്റടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എന്താ പറയാ കള്ളവാറ്റ് അത്തരം മേഖലകളിലായിരുന്നു സ്ത്രീ കുറ്റവാളികളെ കൂടുതലായിട്ട് കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് കാലത്ത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് റാക്കറ്റിംഗ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, കൊലപാതകങ്ങൾ, പിന്നെ അതുപോലെ ഇപ്പോൾ ബ്ലാക്ക് മെയിലിങ്ങും കോടികളുടെ അഴിമതികളിലേക്കുമാണ് അത് മാറപ്പെട്ടിരിക്കുന്നത്. അതിൽ കൊലപാതകം എന്ന് പറയുന്നത് ഒരു പരിധിവരെ കൂടുതൽ വ്യക്തിബന്ധങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ, അതിലും സമ്പത്തും ഒരു ഘടകമായിരിക്കാം, എന്നാലും വ്യക്തികളും വ്യക്തിപരമായ വ്യക്തിബന്ധങ്ങൾ കാമുകന്മാര് ജീവിക്കുക അത്തരം കാര്യങ്ങളും കൂടെ ഒരു ഘടകമാണ്.
അതേപോലെ മനുഷ്യക്കടത്തും സെക്സ് റാക്കറ്റും പൈസയുടെയും അത് അഴിമതിയുടെയും ഒരു ഒരു മേഖല തന്നെ. അതുപോലെ ഇപ്പോൾ ഉള്ള ബ്ലാക്ക് മെയിലിങ്ങും ഈ എന്താ പറയുക കോടികളുടെ തട്ടിപ്പ്, അതിന് പിന്നിൽ സ്ത്രീകൾ ഉപകരണമാക്കപ്പെടുമ്പോൾ പോലും അതിന് പുറകിൽ ഒരു ശക്തമായ അധികാര കേന്ദ്രങ്ങളുണ്ട്. ആ അധികാര കേന്ദ്രം രാഷ്ട്രീയമായിട്ടായാലും ഔദ്യോഗിക തലത്തിലായാലും വളരെ ശക്തമായ ഒരു അധികാര കേന്ദ്രം ഉള്ളത് കൊണ്ട് തന്നെ പോലീസ് അത്തരത്തിൽ അതിൽ നിസ്സഹായരായി, അല്ലെങ്കിൽ അതിൽ അവരുടെ താല്പര്യവും കുറയാണ്. ഇവിടെ ഈ പറയുന്നത് പോലെ കുറച്ച് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ ഇത്രയ്ക്ക് ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്ന സ്ത്രീകൾ ഇപ്പോൾ അത് കുറ്റകൃത്യത്തിന്റെ കാര്യത്തിൽ ആണിനെയും പെണ്ണിനെയും വേർതിരിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ക്രിമിനൽ വൽക്കരണം ചിലരുടെയെങ്കിലും മനസ്സിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മാറ്റം കാണുന്നുണ്ടോ സ്ത്രീകൾ? കാണുന്നുണ്ട്. കാരണം നേരത്തെ ഇപ്പൊ സംസാരിച്ച ആ വലിയ ഈ കാലം പറയില്ല, അവര് പറഞ്ഞതനുസരിച്ച് ഇവരുടെ ഒരു ആഡംബര ജീവിതം, അവരുടെ ഒരു അടിപൊളി ജീവിതം, ഇതിനൊക്കെ ഇതിനും പണം ആവശ്യമായിട്ട് വരുമ്പോഴേ ഇങ്ങനെയായ ഈ സ്ത്രീകളുടെ സോഷ്യൽ കൺട്രോൾ, അത് ഇതിനു മുമ്പ് പല ഇൻസ്റ്റിറ്റ്യൂഷൻ കൺട്രോൾ, കുടുംബത്തിന്റെ കൺട്രോൾ ഉണ്ടായിരുന്നു, സ്ത്രീയാണ് വയസ്സിന്റെ സമൂഹത്തിലെ സ്ത്രീ കൺട്രോൾ ഉണ്ടായിരുന്നു, ഈ കൺട്രോളുകളെല്ലാം നഷ്ടപ്പെട്ടപ്പോഴേ, അതായത് അതിന്റെ ആ ആധിക്യം കുറഞ്ഞപ്പോഴേ പല സ്ത്രീകളും ഈ വൻ തരത്തിലുള്ള തട്ടിപ്പേര് ആദികാർത്തിയുടെ മോഷണോ പല കോഴി കാരണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇവര് റാക്കറ്റുകൾ ഉൾപ്പെട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞ മഹിള പറഞ്ഞതുപോലെ ഇവര് അധികാരസ്ഥാനങ്ങളിൽ കൈയുറപ്പിച്ചുകൊണ്ട് ഇവര് തമ്മിലുള്ളതായ ഈ ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ച് രാഷ്ട്രീയ തലത്തിലായാലോ ഔദ്യോഗിക തലത്തിലായാലോ ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ച് അവർക്ക് വേണ്ട ഒരു സിൻഡിക്കേറ്റ് ഒരു റാക്കറ്റ് ഉണ്ടാക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഗൗരവത്തോടു കൂടി നമ്മള് കേൾക്കാൻ. വിദ്യാഭ്യാസമുണ്ട്. ശ്രീ ജെയിംസ് വടക്കുചേരി ഒന്നുകൂടെ തുടരുക. അഭിഭാഷകയായ അഞ്ജലി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീമതി അഞ്ജലി, ഈ പറഞ്ഞിട്ടുള്ള പേരുകൾ ശ്രീ ജെയിംസ് വടക്കുചേരി പറയുന്നത് പോലെ തന്നെയാണെങ്കിലും ജീന രാജീവ് പറയുന്നത് പോലെയാണെങ്കിലും ഇവരുടെ മനസ്സിലുള്ള മാറ്റം, മാനസികമായ മാറ്റം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയം അടക്കമുള്ള ഔദ്യോഗികവും രാഷ്ട്രീയ തലത്തിലുമുള്ള സംരക്ഷണം ഇവർക്ക് ലഭിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് നിയമപരമായി പലപ്പോഴും ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു. ശോഭാ ജോൺ പുറത്താണ്, സരിതാസ് നായർ പുറത്താണ്. ഇതൊക്കെ ഇനിയിപ്പോൾ ഈ പറയുന്ന ബിന്ദ്യാസനാണെങ്കിലും അതുപോലെ തന്നെ റുക്സാനയ്ക്കെതിരെയാണെങ്കിലും വരുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നിയമപരമായി രക്ഷപ്പെടാനുള്ള പഴുതുകൾ പോലും അത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഇവർക്ക് വേണ്ടി പലരും സൃഷ്ടിക്കുന്നുണ്ടാവില്ലേ? അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എന്നല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാര്യം രജീന പറഞ്ഞതുപോലെ അധികാര ബന്ധമാണ് ഇതിലേക്കൊക്കെയുള്ള ഏറ്റവും ചവിട്ടുപടിയായിട്ട് നിൽക്കുന്നത്. ഇത് തന്നെ ഒരു കേസ് ചാർജ് ചെയ്യുമ്പോൾ അത് എക്സിക്യൂട്ടീവിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ആയ പോലീസാണ് അത് ചാർജ് ചെയ്യുന്നത്. ജുഡീഷ്യറിയിൽ എത്തുന്നത് ഈ ചാർജ് ഷീറ്റും ഇതാണ് ജുഡീഷ്യറിയുടെ മുന്നിൽ എത്തുന്നത്. ഇത് വീക്കായിട്ടുള്ള ഒരു ചാർജ് ഷീറ്റിൽ ഒരിക്കലും ഒരു കോടതിക്ക് ആ കുറ്റത്തിന് അപ്പുറത്തേക്ക് പോയി ശിക്ഷ വിധിക്കാൻ കഴിയുകയില്ല. അതുപോലെ ഇതിൻ്റെ എക്സിക്യൂട്ടീവിൻ്റെയും ഈ അധികാര ബന്ധങ്ങളുടെയും ഒക്കെ പിൻബലമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് തന്നെ ഉറപ്പുണ്ട് ഇത് ഈ കേസ് ഇതിനപ്പുറം പോവില്ല എന്ന്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, നമ്മുടെ സുരനെല്ലിയാണെങ്കിലും വിതിരയാണെങ്കിലോ ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പോലും ഒറ്റ കുറ്റകൃത്യങ്ങൾ പോലും കൃത്യമായ ശിക്ഷ കിട്ടുക്കാൻ നമ്മുടെ ജുഡീഷ്യറിക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ജുഡീഷ്യറിയുടെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഈ കുറ്റകൃത്യങ്ങൾ പെരുകുന്നത്. ഇവിടെ ശ്രീ ജെയിംസ് വടക്കുംചേരി, അവസാനമായി താങ്കളോട് ഒരു കാര്യം കൂടെ. ഇപ്പോൾ എന്തായാലും ഈ നമ്മൾ നേരത്തെ മുൻപ് നിയമത്തിൽ പറയുന്നത് പോലെ തന്നെ ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇവരുടെയൊക്കെ മാനസികാവസ്ഥ ഒരു പക്ഷേ ഇത്രയ്ക്ക് ക്രിമിനൽ ആയിരിക്കണമെന്നുമില്ല. പിന്നീട് ഇവർ എങ്ങനെയാണ് ഇത്രയ്ക്ക് വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഇവർക്കൊരു ശക്തി ലഭിക്കുന്നത്? അതെ അതെ, ശ്രീ ജെയിംസ് വടക്കുംചേരി. അതായത് ഇതിനകത്തുള്ളത് ഈ ഇപ്പോഴുള്ള ഈ കുറ്റകൃത്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്ന നിയമങ്ങളല്ല നമ്മുടെ നാട്ടിലുള്ളത്. ഇത് 1860 അതുപോലെ പല ദശകങ്ങൾക്കൊക്കെ മുന്നേ ഉണ്ടാക്കിയതായി നിയമങ്ങൾ വെച്ച് അത്യാന്തരികമായ ഈ IT യുഗത്തില് ഈ സൈബർ യുഗത്തിലുള്ള കുറ്റകൃത്യങ്ങള് നമുക്ക് കൈകാര്യം ചെയ്യാതെ അത് കുറ്റകൃത്യങ്ങളാണ് എന്ന് തെളിയിക്കാതെ നമുക്ക് പറ്റുന്നില്ല. ഇപ്പൊ തന്നെ ഇന്നൊരു ചർച്ചയിൽ വന്നപ്പോ ഒരു അഡ്വക്കേറ്റ് വന്ന് പറയുകയുണ്ടായി ഈ നമ്മുടെ ബ്ലൂ ബ്ലാക്ക് മെയിൽ
കേസിൽ അതൊക്കെ പരിശോധിച്ച് വർത്തമാനം കസ്റ്റഡികൾക്ക് വിധേയമായിട്ട് അത് കോടതി തെളിയിക്കുക എന്ന് പറയുന്നൊന്നും പോലീസിനെ അത്ര എളുപ്പത്തിൽ കഴിയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്താലും ശിക്ഷിക്കപ്പെടാതും നമുക്ക് ടെക്നിക്കലായിട്ടുള്ള ഗ്രൗണ്ടിൽ കൂടി പോലും രക്ഷപ്പെടാനായിട്ട് സാധിക്കുമെന്ന് ഈ ക്രിമിനൽസിന് അറിയാം. ആ ക്രിമിനൽസ് അറിയാവുന്നത് കൊണ്ട് അത് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്. അതാണ് അവർക്ക് ഇന്ന് മാനസിക ധൈര്യം. ധൈര്യമായിട്ട് ചെയ്തുകൊള്ളുക, നമുക്കത് കോടതിയിൽ തെളിയിക്കപ്പെടാ പറ്റാത്ത വിധത്തിൽ നമുക്ക് വിജയിക്കുവാനായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ളതായ മികവ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ തെരുവ് ഒന്നും അംഗീകരിക്കുന്നില്ല, നമ്മൾ പ്രൊസീജിയർ കോഡൊക്കെ പഴയതാണ് എന്നൊക്കെയായ ഒരു ധൈര്യം ഇവർക്ക് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാനായിട്ട് ഇവരെ പ്രേരിപ്പിക്കുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലേ ശ്രീ ജെയിംസ് വടക്കുംചേരി എന്ന് പറയുമ്പോൾ താങ്കൾ പറയുന്നത് പോലെ ഇവർക്ക് മാനസികമായ ഒരു ധൈര്യം നൽകുന്ന ഒരു ശക്തി ഇവർക്ക് പിന്നിൽ അദൃശ്യമായും ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ശക്തികളാണ് യഥാർത്ഥ പ്രതികൾ. ആ ശക്തികൾ യഥാർത്ഥ പ്രതികളാണ്, പക്ഷെ അവരെ കൊണ്ടുവരാനും നമുക്ക് സാധിക്കൂല. കാരണം ഈ പെരുമ്പോഴായിട്ട് ഉപരിതലത്തിൽ കിടക്കുന്നതായ വ്യക്തികളെ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറമായിട്ടുള്ള ആ ഫോഴ്സ് അത് കണ്ടെത്തുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കും. അവരെ എപ്പോഴും മറഞ്ഞിരിക്കും. അതിനെതിരെ കുറ്റം അന്വേഷണം തുടങ്ങിയിട്ട് ഇതിന്റെ അവസാനം വരുമ്പോഴേക്ക് 3-4 കൊല്ലം എടുക്കും. ആ 3-4 കൊല്ലം എടുക്കുന്ന അവസാനം വരുമ്പോഴേക്ക് അതിനെ എതിരെ സാക്ഷികളെ സ്വാധീനിക്കാം. സാക്ഷികൾക്ക് നമുക്ക് പണം പ്രസ്താവിക്കാം, മുണ്ടകളിട്ട് പ്രേരിപ്പിക്കാം. അതുപോലെ പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രോസിക്യൂഷൻ സ്റ്റേജിലും അത് വിചാരണ സ്റ്റേജിലൊക്കെ ഇത് തന്നെ തകർക്കാം എന്നതായ ധൈര്യം കൊണ്ട് ഏറ്റവും അവസാനം വരുമ്പോൾ ഇവര് വിജയിച്ച് ഈ ചെയ്തതായ ഇപ്പോൾ നടത്തുന്നതായ സംഗതികളെല്ലാം വെള്ളത്തിൽ വരുന്ന വരപോലെ ആയി തീരുമെന്ന ഒരു വിശ്വാസം ഇവർക്കുണ്ട്. അതായത് ഈ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നവർക്കുണ്ട്, അവർ ഇറക്കുന്നവർക്കുണ്ട്, അതിന്റെ അടിയിൽ പോകുന്ന ശക്തികൾക്കുണ്ട്, ഫോഴ്സിനുണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പിടിക്കുന്ന ആളുകളൊക്കെ ഈ പെരിഫറൽ ലെവലില് ഉപരിതലത്തിൽ കിടക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അത് 3-4 കൊല്ലം കഴിഞ്ഞ് ഇനി കോടതികളിൽ നിന്നും വളരെയധികം നന്ദി ശ്രീ ജെയിംസ് വടക്കുംചേരി. ക്രിമിനോളജിസ്റ്റ് ജെയിംസ് വടക്കുംചേരിയാണ് സംസാരിച്ചത്. ശ്രീമതി ജീന രാജീവ്, ഈ നേരത്തെ ശ്രീ ജെയിംസ് വടക്കുംചേരി പറഞ്ഞതുപോലെ ഇവർക്കൊക്കെ മുൻപൊക്കെ ആണെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന് ഒരു സ്ത്രീ പിടിക്കപ്പെടും, ഒന്നുമല്ല നുണ പറയുന്നതിന് പോലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജാള്യത ഉണ്ടായിരുന്നു, ആളുകളെ അഭിമുഖീകരിക്കാൻ പ്രശ്നമുണ്ടായിരുന്നു, കുടുംബത്തിൽ പ്രശ്നമുണ്ടായിരുന്നു, സമൂഹത്തിൽ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ പറയുന്നത് പോലെ കുറ്റബോധം തോന്നാത്ത രീതിയിൽ പെരുമാറാൻ ഇവർക്ക് കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിൽ ശ്രീ ജെയിംസ് വടക്കുംചേരി പറഞ്ഞ പോലെ നിയമ സംവിധാനത്തിൻ്റെ അപര്യാപ്തത ആണെന്നോ അല്ലെങ്കിൽ നമ്മൾക്ക് ജുഡീഷ്യറി അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിന് കുറ്റവാളികളെ ശിക്ഷിക്കാനുള്ള തെളിവുകളോ അല്ലെങ്കിൽ അത്തരമൊരു നടപടികളിലേക്ക് എത്താൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ കരുതുന്നത് അതിൻ്റെ പുറകിൽ ഈ പറയപ്പെടുന്ന ഇതിൽ കുറ്റവാളികളാക്കി അല്ലെങ്കിൽ വരുന്ന സ്ത്രീകളുടെ പുറകിലുള്ള ശക്തി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സരിതായസ് നായരുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറയുന്ന തലത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ബിന്ദ്യാസും റുക്സാനയുമായിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ അവർ ഇരയാക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അവർ ഇരയാക്കിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകൾക്ക് അവരെ സംരക്ഷിക്കേണ്ടത് ഉള്ളത് കൊണ്ട് തന്നെ ആ എക്സ്റ്റൻഷൻ അതിൻ്റെ എക്സ്റ്റൻഷൻ ഈ ബിന്ദ്യാസിലേക്കോ സരിത നായർക്കോ കിട്ടാണ്. അപ്പോൾ അവരൊന്നും ചെയ്യണ്ട, അവർ കുറ്റം ചെയ്താലും അവർക്ക് അതിൻ്റെ ഒരു തെല്ലുപോലും ജാളീതിയോ ഒരു അമ്പരപ്പോ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ കോൺഫിഡൻ്റലി വളരെ നമുക്കത് അവിശ്വസനീയമായ വിധത്തിലാണ് അവരുടെ കോൺഫിഡൻസോ. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി ബിന്ദു കൃഷ്ണ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ, നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഈ ബിന്ദ്യാസ് റുക്സാന ഈ രണ്ട് സംഭവം രണ്ടു പേരെയും ഈ ഒരൊറ്റ സംഭവവും മാത്രം എടുത്തു കഴിഞ്ഞാൽ ബിന്ദ്യാസും റുക്സാനയ്ക്കും വിചാരിച്ചാൽ ഇത്രയ്ക്ക് വ്യാപകമായ രീതിയിലുള്ള ഒരു പ്ലാനിംഗ് സാധ്യമാണോ? ഇത്തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ്, പണം തട്ടൽ, മറ്റ് രീതിയിലുള്ള കിടപ്പറ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുക, അത് വെച്ച് ഭീഷണിപ്പെടുത്തുക, ഈ രണ്ട് വ്യക്തികൾ രണ്ട് സ്ത്രീകൾ വിചാരിച്ചാൽ മാത്രം പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണോ ഇപ്പോൾ നടക്കുന്നത്? ഒരിക്കലുമല്ല. രണ്ട് സ്ത്രീകൾക്ക് ഇത്തരത്തിൽ ആസൂത്രണം ചെയ്ത് അത് കൃത്യമായി നടപ്പിലാക്കുവാനുള്ള സാഹചര്യം നമ്മുടെ ലോകത്ത് എത്രയായാലും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഇല്ല. ഇതിന്റെ പിന്നിൽ ക്രിമിനൽ വനിതാൻ ഒരേ മനസ്സുള്ള ഒരേ തുകൽ പക്ഷികളായ കുറെ ആളുകൾ ചേർന്ന് അത് അങ്ങ്
അത് വെറുതെ ചില ആളുകളല്ല, അങ്ങേയറ്റം ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ചില ആളുകൾ ചേർന്ന് കേരളത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളെ അങ്ങേയറ്റം പ്രഹരമേൽപ്പിക്കുന്ന രീതിയിൽ പണ സമ്പാദനത്തിനായി എന്ത് മാർഗം, പണമാണ് അൾട്ടിമേറ്റ് എയിം എന്ന നിലയിൽ പ്രവർത്തിച്ചതിന്റെ പരിണത ഫലമായിട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കേരളത്തിൽ ഇത്രയേറെ വാർത്തകൾ പുറത്തു വരുന്നത്. അത് ഈ കേസിൽ മാത്രമല്ല, ഏത് കേസിലായാലും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല കേസുകളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും പെടാതെ പോകുന്നതുമായ പല തട്ടിപ്പ് കേസുകൾ അടക്കം സ്ത്രീകൾ ഉപകരണങ്ങൾ ആയി പോവുകയാണ്. പക്ഷെ ആ ഉപകരണങ്ങൾ ആകുമ്പോഴും അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ സമീപനം, അവരുടെ വീക്ഷണകോൺ ഇത്തരത്തിൽ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളവരുടെ ഒപ്പം ആയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഇവർ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഘട്ടം ഒന്നുകിൽ അപ്പോൾ തന്നെ അല്ലെങ്കിൽ അടുത്ത വലിയൊരു നിർണായക ഘട്ടമാകുമ്പോഴേക്ക് അത് സരിതാ നായരാണെങ്കിലും ശോഭാ ജോൺ ആണെങ്കിലും ഇപ്പോൾ പറയുന്ന ഈ രണ്ടു പേരാണെങ്കിലും രാഷ്ട്രീയക്കാരുടെ പേര് പറയുന്നു, ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ അത് അവസരത്തിനൊത്ത് പേരും മാറ്റി പറയുന്നു. എന്തിന് ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിക്കുന്നു ഇവർ എന്ന് പറഞ്ഞാൽ തങ്ങൾക്കെതിരായ കേസ് ദുർബലപ്പെടുത്താനോ ഒക്കെ സഹായിക്കും എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാകില്ലേ? തീർച്ചയായും എല്ലാ സാമൂഹിക പ്രശ്നങ്ങളെയും രാഷ്ട്രീയമായ മുതലെടുപ്പിന് എടുക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ മൂല്യബോധം പലപ്പോഴായി തകർന്നു പോകുന്നത് കൊണ്ടാണ് ഇത്തരക്കാർക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ച് പറഞ്ഞ് അത്തരത്തിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ ബോധപൂർവ്വം ഇതിൽ കുടുക്കി തങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മറയാക്കി പ്രതിരോധത്തിന്റെ വഴികൾ തീർക്കാൻ വേണ്ടി അത് മാറ്റിവെക്കുന്നതാണ്, അല്ലെങ്കിൽ നിയമത്തിന്റെ വഴികളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു കുറുക്കു വഴിയായി ഇതിനെ സ്വീകരിക്കുന്നു എന്നതിന് തെളിവാണ് ഈ പറഞ്ഞ പല കേസുകളിലും ഉണ്ടാകുന്നത്. മാത്രവുമല്ല രാഷ്ട്രീയക്കാരെ മാത്രമായി നമുക്ക് ഇതിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ വന്നുഭവിച്ച ജീർണതകൾ അത് രാഷ്ട്രീയത്തിലും ആത്മീയ രംഗത്തും എല്ലാ രംഗത്തും വ്യാപിച്ചു എന്നതാണ് ദൈനംദിനം എന്നോണം കേൾക്കുന്ന കുറ്റകൃത്യങ്ങൾ, കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ ഫീമെയിൽ ഇതുപോലെയുള്ള സ്ത്രീകൾ ചേർന്നിട്ടുള്ള ക്വട്ടേഷൻ സംഘങ്ങൾ അത് കേരളത്തിൽ വലുതായി വർദ്ധിക്കുന്നത് സത്യത്തിൽ ആശങ്ക ഉയർത്തുന്നത് തന്നെയാണ്. ഇതിന്റെ ടൂൾസായി അവര് ഇത്തരത്തിൽ ഉപകരണങ്ങളായി ഉപയോഗിക്കപ്പെടുന്നത് മാത്രമല്ല അവരുടെയും കൂടെ ബ്രെയിൻ ഇതിൽ പ്രവർത്തിച്ചുകൊണ്ട് ഒരുപക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ കൂടെയുള്ളവരെ തട്ടിത്തെറിപ്പിച്ചിട്ട് സ്വന്തമായി ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വരുന്ന തലത്തിലേക്ക് സ്ത്രീകൾ മാറുമ്പോൾ അതിനെ നമ്മൾ കാണുന്നത് ക്രിമിനൽ മെന്റാലിറ്റിക്ക്, ക്രിമിനൽ സ്വഭാവത്തിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ ചലനങ്ങളിലും സ്ത്രീയും പുരുഷനും ഒരു നാണയത്തിന്റെ എണ്ണ വശങ്ങളായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ദയവായി തുടരുക. ശ്രീമതി ബിന്ദുകൃഷ്ണ, അഭിഭാഷകയായ അഞ്ജലി നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീമതി അഞ്ജലി, ശ്രീമതി ബിന്ദുകൃഷ്ണ പറയുന്നത് പോലെ എല്ലാം അറിയുന്ന ആളുകളാണ് ഈ സ്ത്രീകൾ. ഇവർ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരാണ്. ഈ കണ്ടിട്ടുള്ള ശോഭാ ജോൺ ഒഴികെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സരിതയാണെങ്കിലും ഈ പറയുന്ന വിന്ധ്യാസ് ആണെങ്കിലും റുക്സാനയാണെങ്കിലും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവർ, മാന്യമായി പെരുമാറാൻ അറിയാവുന്നവർ, ഇതിൻ്റെ എല്ലാം കോൺസിക്വൻസ് വളരെ കൃത്യമായി അറിയാവുന്നവർ, എന്നിട്ടും നിയമത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും വ്യക്തിജീവിതത്തെക്കുറിച്ചും നല്ല ധാരണയുള്ളവർ എന്നിട്ടും എന്തേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചെന്നുപെടുന്നു? അവർക്ക് കൂടുതൽ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ക്രിമിനൽവൽക്കരണപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹ വ്യവസ്ഥയിൽ ഇവർക്ക് കൃത്യമായിട്ട് എവർക്ക് തന്നെ അറിയാം. ഒന്ന്, ആദ്യം ഇവരെ ഉപയോഗിക്കപ്പെടുകയായിരിക്കാം, ഇരകളായോ അല്ലെ ആയുധങ്ങളായോ ഉപയോഗിക്കപ്പെടുകയായിരിക്കാം. പക്ഷേ അവർക്ക് തന്നെ വളരെ കൃത്യമായി കൂടുതൽ വിദ്യാഭ്യാസവും സാമൂഹിക ഇടപെടലും ഒക്കെ കൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി ഇത്രയൊക്കെ ഇതുകൊണ്ട് സംഭവിക്കാനുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിയമത്തിന് ഇത്രയൊക്കെ കോൺസിക്വൻസ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള കൃത്യമായ ഒരു ബോധം അവർക്കുള്ളത് കൊണ്ടും, പിന്നെ ക്രിമിനലൈസേഷൻ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ എല്ലാ അറ്റത്തേക്കും ബാധിച്ചിരിക്കുന്നു. അല്ല മുമ്പ് കാലത്തെ പോലെ ക്രിമിനലായ ഒരാൾ ഇന്നടത്ത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ക്രിമിനൽ ആവാൻ കഴിയില്ല, അങ്ങനെയല്ല. ക്രിമിനലൈസേഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തേക്കും ബാധിച്ചിരിക്കുന്നത് കൊണ്ടും, പിന്നെ അവർക്ക് കൃത്യമായ കോൺസെപ്റ്റ് ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവുമാണ് ഇതിലേക്ക് നയിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീമതി ബിന്ദുകൃഷ്ണ, ഒന്ന് സുഖലോലുപത എന്ന് പറയുന്ന ഒരു ഘടകം, പണം അടക്കമുള്ളത്, അതോടൊപ്പം തന്നെ മറ്റ് ആർഭാട ജീവിതം, ഇത്തരത്തിലുള്ള വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണോ താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ സ്ത്രീകളെ ഇത്തരം കാര്യങ്ങളിലേക്ക് ആകർഷിക്കുന്നത്? ഒരു പരിധിവരെ അതൊക്കെ തന്നെയാണ്. ആഡംബര ജീവിതത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന നിലയിലേക്ക് ആധുനിക കമ്പോളവൽക്കരണത്തിന്റെ ഒരു ഉപോൽപ്പന്നം. നമുക്കറിയാം ആധുനിക കോർപ്പറേറ്റ് സംവിധാനങ്ങളുടെ നല്ല വശങ്ങൾ ഒട്ടനവധി നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ പുരോഗമനപരമായ ദിശയിലേക്ക് കൈവിടി തീർത്തിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉപോൽപ്പന്നമായി വരുന്ന ഈ ആഡംബര പ്രിയത, അതിന്റെ പരിണാമ ഫലമായിട്ട് മുമ്പൊക്കെ തന്നെ നമ്മുടെ സാമൂഹ്യ ആചാര്യന്മാർ
വിലയിരുത്തിയിട്ടുള്ളത് പോലെ തന്നെ ഏത് മാർഗത്തിലാണെങ്കിലും പണം ഉണ്ടാക്കിയാൽ പണം സ്ഥാനവും മാനവും എല്ലാം നേടിത്തരും എന്ന ഒരു മിഥ്യാധാരണ, ആ ധാരണയുടെ പുറത്ത് പണം ഉണ്ടാക്കാനുള്ള ഓട്ട താച്ചിലും അത് കുടുക്കു വഴിയിൽ കൂടി എളുപ്പ ധനസമ്പാദനത്തിന് ഓട്ട താച്ചിലും ഇത്തരത്തിൽ എല്ലാ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഏത് ക്രിമിനൽ മാർഗവും അവലംബിച്ചുകൊണ്ട് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നതിന്റെ യഥാർത്ഥ ഒരു ചിത്രമാണ് ഇത്തരം കേസുകളിലൂടെ പുറത്തു വരുന്നത്. തീർച്ചയായും ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. അത് നിയന്ത്രിക്കണമെങ്കിൽ കൃത്യമായ നിയമ നടപടികൾ, ഇതുപോലെ കേസ് വളരെ മാധ്യമ ശ്രദ്ധയും പൊതുജന ശ്രദ്ധയും ഒക്കെ നേടി ലൈവായിട്ട് നിൽക്കുമെങ്കിലും തൊട്ടടുത്തൊരു വിഷയം കിട്ടുമ്പോൾ മലയാളികൾ അത് മറക്കും, മറ്റു വിഷയത്തിന്റെ പിറകെ പായും. ഫലമോ സംഭവിക്കും, അവിടെ നീതി നിർവഹണം നടത്തിയിരുന്ന ഏജൻസികൾ പോലും കൃത്യമായി ശ്രദ്ധിക്കാതെ ആയിരക്കണക്കിന് കേസുകളിൽ ഒന്നായി ഇത് മാറുകയും കുറ്റവാളികൾ വേണ്ടുന്ന രീതിയിൽ ശിക്ഷിക്കപ്പെടാതെ നിയമത്തിന്റെ പരിണതം ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തതിന്റെ കൂടി ഒരു കാര്യം കൂടെ ശ്രീമതി ബിന്ദു കൃഷ്ണ, ഈ പറയുന്നത് പോലെ നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ച് രക്ഷപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീകൾ ആദ്യം ചൂണ്ടയിടുന്നത് അത് പണമുള്ളവർ പണക്കാർ, അടുത്തത് രാഷ്ട്രീയക്കാരെ കൂടെ നിർത്തുന്നു. എന്തിനു വേണ്ടി? കാരണം കേസുകൾ എത്തേണ്ട രീതിയിൽ എത്താതിരിക്കാൻ, വന്നാൽ തന്നെ സംരക്ഷിക്കാൻ. അപ്പോൾ സരിതായസ് നായരുടെ കേസ് വന്നപ്പോൾ എത്രയോ രാഷ്ട്രീയക്കാർ, ഇടതും വലതും വ്യത്യാസമില്ലാതെ നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെയാണ്. സത്യം അസത്യം അതൊക്കെ എന്തോ ഇനി തെളിയിക്കേണ്ട കാലം. ഇതൊക്കെ ആണെങ്കിൽ പോലും വളരെ കൃത്യമായി തന്നെ രാഷ്ട്രീയക്കാർ ഇവർക്ക് ചിലർക്കെങ്കിലും ഒരളവോളം തണലാകുന്നു എന്നുള്ളൊരു തോന്നൽ സമൂഹത്തിന് ഉണ്ടാകുന്നില്ലേ? അത്തരത്തിലുള്ള തോന്നൽ ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ നല്ല, എത്രയോ വർഷത്തെ കഠിനമായ നിരന്തരമായ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് രാഷ്ട്രീയ പ്രവർത്തകരിൽ ഭൂരിപക്ഷം പേരും ഒരു ഉന്നത സ്ഥാനത്ത് പദവികളിലോ എത്തുന്നത്. അത്തരത്തിൽ എത്തപ്പെടുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ട് അവർ ഇത്രയും കാലം വളർത്തിക്കൊണ്ടുവന്ന അവരുടെ രാഷ്ട്രീയ പദവികൾ ത്യജിക്കാനുള്ള സാഹചര്യം സാധാരണഗതിയിൽ ഉണ്ടാക്കാറില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ സഹായത്തിനായി സമീപിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്ന എല്ലാവരെയും സംശയദൃഷ്ടിയോട് നോക്കുക എന്നത് സാധാരണഗതിയിൽ ആരും ചെയ്യുന്ന കാര്യമല്ല. പ്രത്യേകിച്ചും ഈ ക്രിമിനൽ സ്വഭാവമുള്ളവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിശ്വസനീയമായ രീതിയിൽ ആകർഷണീയമായ പെരുമാറ്റവുമായി അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം വളരെ കൃത്യമായി സത്യസന്ധമാണ് എന്ന് തോന്നിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ചിലപ്പോൾ അത്യക്കാരൊക്കെ വീണ് പോകാറുണ്ട്. പക്ഷേ ഇതിന്റെ പുറകെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കാലിക്കറ്റ് ഡി സി ഒരു പ്രത്യേകമായ വിചിത്രമായ ഉത്തരവിറക്കി, സ്ത്രീകളെ ആരെയും തന്റെ ഓഫീസിലേക്ക് പ്രവേശിപ്പിക്കില്ല. കാരണമായി അദ്ദേഹം പറഞ്ഞത് സ്ത്രീകൾ വന്ന് തന്നെ അത്രയും സ്ത്രീകളുടെ കേസുകൾ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. ആ നിലയിലേക്ക് വരെ ആളുകൾ പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ കേരളത്തിലുള്ളത്. തീർച്ചയായും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. രാഷ്ട്രീയ പ്രവർത്തകരിൽ പെട്ടാൽ അവരെ കേസ് മൂലം സഹായിക്കുമെന്ന മിഥ്യാധാരണ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതാണ് രാഷ്ട്രീയക്കാരെ, ശ്രീമതി ബിന്ദു കൃഷ്ണ താങ്കൾ പറഞ്ഞതുപോലെ നോക്കുക, ഒരു 10-ഓ 40-ഓ വർഷം കുറെ അധ്വാനിച്ച് സമൂഹത്തിന് വേണ്ടിയും തൻ്റെ പാർട്ടിക്ക് വേണ്ടിയും ചുറ്റിലുള്ളവർക്കു വേണ്ടിയും എല്ലാം പ്രവർത്തിച്ച ആളുകളാണ് ഒരു സ്ത്രീയുടെ ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ രേഖകൾ കയ്യിലുണ്ട്, CD കയ്യിലുണ്ട്, പെൻഡ്രൈവ് കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ തകർന്നടിഞ്ഞു പോകുന്നത്, ആ വ്യക്തിയുടെ കുടുംബ ജീവിതം എല്ലാം. അപ്പോൾ രാഷ്ട്രീയക്കാരാണെങ്കിലും ഇക്കാര്യത്തിൽ കുറെ കൂടെ ജാഗ്രത ഇനി കാണിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും എന്റെ വളരെ വ്യക്തമായ നിലപാട്, വ്യക്തി ജീവിതത്തിൽ വളരെ മാന്യതയും മര്യാദയും കുലീനതയും പുലർത്തുന്നവർക്ക് മാത്രമേ പൊതുസമൂഹത്തിന്റെ മാതൃകകളാകുവാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള വ്യക്തിപരമായ കാര്യങ്ങളിൽ സമൂഹത്തിന് മാതൃക അല്ലാതെ പ്രവർത്തിക്കുന്നവർ അവർ പൊതുപ്രവർത്തകരാകാൻ യോഗ്യത ഇല്ലാത്തവർ തന്നെയാണ്. വളരെയധികം നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ. സാൻമാർഗികമായി ഔന്നിത്യം പുലർത്താത്തവർക്ക് പൊതുരംഗത്തും ഔന്നിത്യം വേണം. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിൽ. മറ്റൊരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ, കേൾക്കാമോ? ഹലോ, പറയൂ, പേര് പറയൂ. ഞാൻ സന്തോഷ് പൈത്രമംഗലാപുദവിന്ന്. ശ്രീ സന്തോഷ് പറഞ്ഞോളൂ. ഞാൻ വളരെ ബിന്ദുകൃഷ്ണ വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ്. ഞാൻ അവരുടെ കഴിവിനെ ഞാൻ അംഗീകരിക്കുന്നു. ഓക്കെ, ആ ബിന്ദുകൃഷ്ണ വിശ്വസിക്കുന്ന പാർട്ടിയും അവർക്ക് പിന്തുണയേകുന്ന പാർട്ടിയിലും ഗ്രൂപ്പുകളും കൂടുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കൂടെ ചർച്ചയ്ക്കെടുത്ത് ബിന്ദുകൃഷ്ണ ഇതുപോലുള്ള കാര്യങ്ങൾ പാർട്ടിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറ്റം വരുത്താൻ പറ്റും. ബിന്ദുകൃഷ്ണ എസ്ഐയോട് കാണിച്ച നീതി അന്യായങ്ങളൊക്കെ നമ്മൾ നിങ്ങളുടെ ചാനലിൽ കൂടെ ഒക്കെ കണ്ടതാണ്. അപ്പൊ ആർക്കും വേദി വന്നിരുന്ന് നല്ല മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിയും. പക്ഷെ സ്വന്തം പാർട്ടി കാണിക്കുന്ന
കാര്യങ്ങളെ ബിന്ദുകൃഷ്ണൻ ഒന്ന് വിലയിരുത്തണം. ഈ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള സ്ത്രീകളുടെ ഈ നടപടികൾ, ശരത്ചന്ദ്ര പ്രസാദ് ഇതുപോലുള്ള നേതാക്കന്മാരുടെ തീരു കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഇതൊന്ന് വന്നുകൊണ്ടിരിക്കുക, ഇതിനൊക്കെ എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ബിന്ദുകൃഷ്ണയും കൂടെ ചിന്തിച്ചിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം ബിന്ദുകൃഷ്ണ ലൈനിൽ തുടരുന്നുണ്ടെങ്കിൽ ബിന്ദുകൃഷ്ണയ്ക്ക് കൂടെ കേൾക്കാനുള്ള അവസരം കൊടുക്കുക. അതാണ് അതാണ് ബിന്ദുകൃഷ്ണ അവസാനം പറയുന്നത്, പൊതുജീവിതത്തിൽ നന്മ പുലർത്താത്തവർ, പേഴ്സണൽ ജീവിതത്തിൽ നന്മ പുലർത്താത്തവർ സ്വകാര്യ പൊതുജീവിതത്തിലും അങ്ങനെ വേണ്ടായിരുന്നു. അതുകൊണ്ട് ബാക്കിന് നല്ല മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടതുകൊണ്ട് ഏത് കാലത്തും ജീവിച്ചു പോകാം. എല്ലാ നേതാക്കന്മാരും ഇതുപോലൊക്കെ തന്നെ സംസാരിക്കും, പക്ഷേ കാര്യങ്ങൾ വരുമ്പോൾ ഗ്രൂപ്പ് വികസിപ്പിക്കാൻ മാത്രം യോഗം കൂടാതെ സ്വന്തം പാർട്ടിക്കാർ നടത്തുന്ന കാര്യങ്ങളും സ്ത്രീകൾ നടത്തുന്ന ഇതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ബിന്ദുകൃഷ്ണയും അതുപോലുള്ള നേതാക്കന്മാരും ഒക്കെ ഒന്ന് ഇരുന്ന് ചിന്തിച്ച്. വളരെയധികം നന്ദി, വളരെയധികം സന്തോഷം, വളരെയധികം നന്ദി ശ്രീമതി ജീന രാജീവ്. നമ്മൾ സ്ത്രീകള് ഇപ്പോൾ സ്ത്രീകളാണ് ഒരു സമൂഹത്തിന്റെ അടിത്തറ അല്ലെങ്കിൽ കുടുംബത്തിന്റെ വിളക്ക് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ആയിരുന്നു നമ്മുടെ കൺസെപ്റ്റ്. പക്ഷേ ഇന്ന് സ്ത്രീകളെ ആ രീതിയിലല്ലാതെ കൊലപാതകികളായി കാണേണ്ടി വരുന്നു, കൂട്ടുകുടുപ്പുകാരായി കാണേണ്ടി വരുന്നു, സ്വന്തം ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുന്ന അത്രയ്ക്കും മ്ലേച്ഛമായ രീതിയിലേക്ക് കാണേണ്ടി വരുന്നു. അതിലൊക്കെ ദുഃഖമില്ലേ? എനിക്ക് ഈ ഞാൻ ഈ കാര്യങ്ങൾ കാണുന്നത് വേറൊരു തലത്തിലും കൂടെ ഞാൻ ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിലെല്ലാത്തിലും ദുഃഖമുണ്ട്, സ്ത്രീ എന്നുള്ള നിലയിലും അവരുടെ സാഹചര്യങ്ങളിലും. പക്ഷേ നമ്മളിപ്പോൾ ഇത് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്ത്രീകൾ ക്രിമിനൽസ് ആണ്, അവർ ക്രിമിനൽ തലത്തിൽ വളരെ ഉയരണ്, അവരുടെ എന്താ പറയണ കൃത്യങ്ങൾ വളരെ എന്താ പറയണ അതിൻ്റെ മാനം മാറണം. പക്ഷേ ഞാൻ കാണുന്നത് നമ്മുടെ ഭരണ അധികാര കേന്ദ്രങ്ങൾ വളരെ വൈകൃതമാകുന്നു. അവർ ഈ ഇത്തരത്തിലുള്ള എന്താ പറയുക കുറ്റകൃത്യങ്ങളിൽ വളരെ ശക്തരായി, അത് എന്താ പറയുക വ്യക്തിഭേദമന്യേ ഒരു വലിയ പണ്ട് പറഞ്ഞു ഒരു ആരും ഇവിടെ ചർച്ചയിൽ പറയണ്ടായി, ഒരു മോഷണത്തിലോ അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യങ്ങളിലോ ഒരു സ്ത്രീ ആരോപിതയായാൽ അത് അവർക്ക് അപമാനത്തിൻ്റെ ഒരു കേസാണ്. ഇന്ന് ഒരു സ്ത്രീ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ അവർക്ക് അത് എല്ലാവരും അത് ആഘോഷിക്കുകയാണ്. ഒരു സെലിബ്രിറ്റിയുടെ ഒരു തലത്തിലാണ് ആ സ്ത്രീകളെ കൊണ്ടാടപ്പെടുന്നത്. അത് ആരായാലും മീഡിയയ്ക്കും അതിൽ വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അന്ന് കണ്ട ഒരു ദയനീയ ചിത്രമല്ല ഇന്ന് സ്ത്രീകൾക്ക് ഉള്ളത്. അപ്പോൾ സ്ത്രീകൾ കുറ്റകൃത്യങ്ങൾ വളരുന്നു എന്ന് പറയുമ്പോൾ പോലും സ്ത്രീകളെക്കാൾ ഉപരി അധികാര കേന്ദ്രങ്ങൾ ആ കുറ്റകൃത്യങ്ങളിൽ അതിലൊരുപടി മുന്നിലോ ഉണ്ട് എന്നതാണ് ഒരു കാര്യം. പിന്നെ ശ്രീമതി ബിന്ദുകൃഷ്ണ പറഞ്ഞു സ്ത്രീകളെ പ്രവേശിപ്പിക്കാതെ സ്ത്രീകളിൽ നിന്ന് ഉണ്ടാകാവുന്ന ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന്. അതിൻ്റെ പ്രസക്തി എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ സ്ത്രീകളെ അങ്ങനെയാണെങ്കിൽ എല്ലാ തലത്തിൽ നിന്നും മാറ്റി നിർത്തിയാൽ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെ അടുക്കളയിൽ പൂട്ടിയിട്ടാൽ ഒരു പ്രശ്നവും വരണില്ല. ഒരു രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അങ്ങനെ പറയുമ്പോൾ അതിന് വേറൊരു മാനമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ സെക്സ് അല്ലെങ്കിൽ സ്ത്രീകളെ കാണുന്ന ഒരു രീതി, സ്ത്രീകളോടുള്ള ഒരു സമീപന രീതി, സെക്സിനെ പറ്റിയുള്ള അല്ലെങ്കിൽ എന്താ പറയുക ലൈംഗികപരമായിട്ട് കേരളത്തിലെ പുരുഷന്മാർ നേരിടുന്ന പല പ്രശ്നങ്ങൾ അതിലേക്കൊക്കെ ചർച്ച പോകേണ്ടി വരും. കാരണം അതുകൊണ്ടാണ് സ്ത്രീകൾ മുറിയിൽ വന്നാൽ അവർ പിന്നെ പുറത്തു പോയി ആരോപിക്കപ്പെടാവോ എന്നുള്ള നിലയിലേക്ക് കേരളത്തിലെ ആർക്കായാലും ഒരു പുരുഷനെ ചിന്തിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത്, ഞാൻ കാണുന്നത് ആ പുരുഷൻ്റെ അല്ലെങ്കിൽ ആ പുരുഷവർഗത്തിൻ്റെ അല്ലെങ്കിൽ ആരാണോ, ഞാൻ മൊത്തമല്ല അടച്ചല്ല പറയണേ, പക്ഷെ ആ ചിന്തയിലേക്ക് എത്തിക്കുന്ന അത് ശ്രീമതി ബിന്ദുകൃഷ്ണ അതിന് കൊട പിടിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ വേദനാകരമാണ് ആ കാര്യം. ഞാൻ വരെ ദയവായിട്ട് ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ, കേൾക്കാമോ? ഹലോ, പറയൂ. പേര് ഫൈസൽ. പറയൂ, പറയൂ. ഞാൻ നോക്കിക്കാണുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു സാംസ്കാരിക മൂല്യച്യുതിയുടെ ഭാഗമാണ്. നമ്മുടെ പ്രദേശത്തുള്ള അപ്പൊ ഒരു 70s 80s കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ സ്ത്രീ സമൂഹത്തിന് ലഭിച്ചിരുന്ന ഒരു സംരക്ഷണമുണ്ട്, കുടുംബ ബന്ധങ്ങളുടെ പദ്ധതിയുണ്ട്. ആ കാലഘട്ടങ്ങളിലാണ് മനോരമയും മംഗളവും മുത്തിച്ചിറ്റിയും അടക്കം വരുന്ന മഹാപ്രസിദ്ധീകരണങ്ങളുടെ പൈങ്കിളി നോവലുകളും കഥാകൃത്തുക്കളുടെ സ്ത്രീ ശരീരത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള കവിതകളും കഥകളും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും
നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷയുണ്ടായിരുന്നു. അവർക്ക് സമൂഹം, പുരുഷന്മാർ ഒരു വ്യക്തമായ കെയർ കൊടുത്തിരുന്നു. പക്ഷെ ആധുനിക സമൂഹത്തിൽ സ്ത്രീകൾ ലിവിംഗ് ടുഗദറിന്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾ മാംസ കച്ചവടത്തിന് വേണ്ടി സ്വയം ഇറങ്ങി വരുന്നതിന്റെ പ്രതിഫലനമാണിത്. ഇത് മൊത്തത്തിൽ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അല്ലാതെ കോൺഗ്രസിനെ മാത്രം ശരത്ചന്ദ്ര പ്രസാദിന്റെ പേര് മാത്രം പരാമർശിച്ചുകൊണ്ട് ഒരു വിഷയത്തിലേക്ക് കടക്കുമെന്ന് അർത്ഥമില്ല. ഇത് സമൂഹം വിലയിരുത്തപ്പെടേണ്ടതാണ്. ആധുനിക സ്ത്രീ സമൂഹത്തിന് വേണ്ടി പറയുന്ന പ്രയോക്താക്കന്മാർ ഈ വിഷയങ്ങളിൽ സജീവമായ ചർച്ചകളിലേക്ക് കടന്നു വരണമെന്നാണ് എനിക്ക് പറയുന്നത്. യെസ്, യെസ്, വളരെയധികം നന്ദി, വളരെയധികം നന്ദി. കാരണം ഏതായാലും ഒരൊറ്റ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ആ രീതിയിൽ കാണേണ്ട, വളരെ കൃത്യമാണ് താങ്കളുടെ അഭിപ്രായം ശ്രീമതി അഞ്ജലി. ഇപ്പോൾ നിയമപരമായി തന്നെ നോക്കുക, നിയമപരമായി ഒരു സോഫ്റ്റ് കോർണർ നിയമം സ്ത്രീയുടെ കാര്യത്തിൽ വരുമ്പോൾ കാണിക്കാറുണ്ടോ? ഇങ്ങനെ ക്രിമിനൽ കേസുകളിൽ പൊതുവേ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഉള്ളതല്ല, ഇവിടെ സമൂഹത്തിലെ മൊത്തത്തിലെ ക്രിമിനലൈസേഷന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അത് നേരത്തെ ജെയിംസ് പറഞ്ഞത്, സർ പറഞ്ഞതുപോലെ നമ്മുടെ നിയമത്തിൻ്റെ കുറേ പരിമിതികൾ ഉപയോഗിച്ചു അവർ രക്ഷപ്പെടുന്നു. രക്ഷപ്പെടാൻ അവരെ സഹായിക്കാൻ അധികാര കേന്ദ്രങ്ങളും വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ. അല്ലാതെ സ്ത്രീകളോട് സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വിദ്രോഹ കേസിൻ്റെ ജഡ്ജ്മെൻ്റ് ഒരിക്കലും ഇങ്ങനെ ആവുമായിരുന്നില്ല. ഒരു കേസിൻ്റെയും ഒരിക്കലും ഇവിടെ വരുന്ന ജഡ്ജ്മെൻറ്റുകളൊന്നും സ്ത്രീ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ വിരുദ്ധ ജഡ്ജ്മെൻറ്റുകളാണ് ഇന്ത്യയിലെ കോടതികൾ പുറത്തുവരുന്നത് എന്നുള്ള വിഷയമാണ് ഞാൻ. അങ്ങനെയുള്ളൊരു കാര്യമല്ല യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു കുറച്ച് ഒരു 70 വരെ അകത്ത് അടച്ചിട്ടിരുന്ന സ്ത്രീ പുറത്തിറങ്ങുകയും പുറം ലോകത്ത് സമൂഹത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തു. സമൂഹത്തിൻ്റെ ഭാഗമായി തീർന്നപ്പോൾ സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സ്ത്രീകളും ഏറ്റെടുക്കേണ്ടതായി വരികയും അതിൻ്റെ ഭാഗമായി. ഇപ്പോൾ നേരത്തെ വി സി സ്ത്രീകളെ അകത്തേക്ക് കയറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ, ഇപ്പോൾ അവരെ ഒഴിവാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ മൊത്തത്തിൽ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ഇതിനെ കാണേണ്ടത്, ഇതിനെ കാണേണ്ടത് കേരളത്തിൽ ഒരു തുറന്ന ചർച്ച, സെക്ഷുവാലിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് കേരള സമൂഹം റെഡി ആവേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു ഹിപ്പോക്രസിയുടെ ഒരു സാധനം മാറത്തുള്ളൂ. കേരളത്തിലെ ഏറ്റവും ഇതായിട്ട് തോന്നുന്നത് സെക്ഷുവാലിറ്റി എന്നുള്ള സാധനത്തെക്കുറിച്ച് ഉള്ള ഒരു തുറന്ന ചർച്ചയില്ലായ്മയും സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ക്രിമിനലൈസേഷൻ്റെ ഭാഗമായതും ഒക്കെയാണ്. അല്ലാതെ നിയമത്തിന് അതിനകത്ത് ചെയ്യാൻ കഴിയുന്ന പരിമിതികളുണ്ട്. പക്ഷേ നിയമത്തിന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൽ എപ്പോഴും സ്ത്രീവിരുദ്ധമായ ഒരു സമീപനം ഉണ്ടാവുകയും സ്ത്രീയെ ശരീരം എന്നുള്ള രീതിയിൽ മാത്രം കാണപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്ത്രീ ശരീരം അവർക്കെതിരെ പോലും ആക്രമണം ഇത് വരാത്തത്. ശ്രീമതി ജീന രാജു, ശരി, ശ്രീമതി ജീന രാജു, ഇതിപ്പോ നമ്മൾ കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ, പക്ഷേ കേരളത്തിൽ നിന്നും ഇതേപോലെ തന്നെ ഈ പെൺകുട്ടികളെ മറ്റ് രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൊണ്ടുപോയി നടത്തുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾക്കും നമ്മൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ രാഷ്ട്രീയക്കാരുടെ സ്വാധീനമുണ്ട്, ഭരണകർത്താക്കളുടെ സ്വാധീനമുണ്ട്. ശ്രീമതി അഞ്ജലി പറയുന്നത് പോലെ എല്ലാ ആരോപണങ്ങളുടെയും മുനയൊടിച്ച് എഴുതി തയ്യാറാക്കി മഹസർ തങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന പോലീസുകാരുടെ സ്വാധീനമുണ്ട്. അത്തരം സംഭവങ്ങളും കണ്ടിട്ടില്ലേ താങ്കളുടെ ജീവിതത്തിൽ? ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ചത്. അതിൻ്റെ നമ്മൾ ഇടപെട്ട ഒരു UAE ബന്ധപ്പെട്ട ഒരു കേസുണ്ടായിരുന്നു. ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തേണ്ട വന്ന ഒരു സെക്സ് റാക്കറ്റിങ്ങിൽ പെട്ട ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തേണ്ട വന്ന ഒരു ഇഷ്യൂ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം കാര്യങ്ങൾ റിസ്ക് എടുത്ത് മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ട് ലീന ബഷീർ എന്ന അതിൻ്റെ ഒരു മെയിൻ കണ്ണിയെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഈ സംഭവത്തിൽ നേരിട്ട് ഇൻവോൾവ് ആയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ലീന ബഷീർ എന്ന ഒരു വ്യക്തി ഇത്തരം ഒരു കാര്യം അത്രയും സ്ട്രോങ് ആയിട്ട് അത്രയും വിപുലമായി വർഷങ്ങളായിട്ട് എൻ്റെ അറിവ് വെച്ച് 13-14 വർഷത്തോളം അവരിത് വളരെ ക്രിയാത്മകമായി വളരെ സക്സസ്ഫുള്ളി ഈ ബിസിനസ് ഇവിടെ ചെയ്തതാണ്. അവർ വളരെയധികം കുട്ടികളെ 16-18 വയസ്സുള്ള കുട്ടികളെ തുടങ്ങി ചതിവിൽപ്പെടുത്തി ഇവിടെ കൊണ്ടുവരികയും ഇത്തരം ട്രാക്കിങ്ങിൽ ഇട്ട് അവർ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് ഇവരുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്ന സന്ദർഭത്തിൽ നേരിട്ടറിയാൻ കഴിഞ്ഞത് ഇവർക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയവും ഔദ്യോഗികപരമായിട്ടുള്ള പല അധികാര കേന്ദ്രങ്ങളിലും ശക്തമായ സ്വാധീനമുണ്ടായിരുന്നെന്നും അവർക്ക് ആ ഒരു സ്വാധീനത്തിൻ്റെ തീവ്രതയിൽ അവരെന്നെ ആ രക്ഷിക്കപ്പെടുന്ന കുട്ടീനെ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ 1.5 മണിക്കൂറോളം ഞാൻ സ്പോട്ടിലെത്തിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട വന്ന് അവരെന്നോട് പറഞ്ഞത് ചായയ്ക്ക് ഓർഡർ ചെയ്തിട്ട് ചായ വരാൻ നേരം വൈകി എന്നാണ്. പക്ഷേ ഈ രക്ഷപ്പെട്ട കുട്ടി എന്നോട് പറഞ്ഞത് അത്രയും നേരം
ഇന്ത്യയിലും, അതായത് എറണാകുളത്തും എയർപോർട്ടിൽ, പാസ്പോർട്ട് ഓഫീസിൽ, പോലീസ് കേന്ദ്രങ്ങളിൽ, ഡൽഹിയിൽ, പല രീതിയിലും പല ഭാഷകളിലും ആളുകളോട് സംസാരിച്ച് അത്തരത്തിലുള്ള ഒരു നീക്കം, ആ സ്ത്രീനെ കൊടുക്കാനുള്ള ഒരു നീക്കവും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് എനിക്ക് ഈ കുട്ടിയെ ഹാൻഡ് ഓവർ ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അധികാരം അവരെവിടെ പോയി? അവരിലേക്ക് ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് എത്തുന്നില്ല? അപ്പോൾ അതിനുശേഷം ഒരു പത്രത്തിലൊരു വാർത്ത വന്നതിനെ പ്രതി എന്നെ കോൺസുലേറ്റിൽ വിളിച്ച് സംസാരിപ്പിച്ച കൂട്ടത്തിലും ഈ ലീന ബഷീർ അല്ലാതെ വേറൊരാളും ഇതിൽ ഉത്തരവാദികളല്ല. കോൺസുലേറ്റിൽ ഒരു വ്യക്തി എനിക്ക്, എൻ്റെ അനുഭവത്തിൽ, ഞാനൊരു വെറും ഒരു വ്യക്തിയാണ്, എൻ്റെ അനുഭവത്തിൽ എനിക്ക് വളരെ എന്താ പറയുക ഭയാത്മകമായ ഒരു സന്ദർഭം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ അങ്ങനൊരു വ്യക്തിയുമില്ല. ഇത് ഈ ലീന ബഷീറുമായി ബന്ധപ്പെട്ട വേറൊരു അധികാര കേന്ദ്രങ്ങളും ഇല്ല എന്നൊരു ഭാവനയാണ് ആ അദ്ദേഹം എന്നോട് പെരുമാറിയതും എന്നോട് സംസാരിച്ചതും. അപ്പോൾ ഈ ഒരു ലീന ബഷീർ അല്ലെങ്കിൽ അങ്ങനൊരു വ്യക്തിയാണോ? എനിക്ക് ഉറപ്പാണ് അതിൻ്റെ പുറകിൽ പല തലത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടായാലും ഔദ്യോഗികപരമായിട്ടായാലും ഒരു വലിയ ജനത്തിൻ്റെ. അതാണ് ശ്രീമതി അഞ്ജലി വളരെ കൃത്യമായി ഈ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഘട്ടങ്ങളിലും ഇവർക്ക് സംരക്ഷണം നൽകാൻ എല്ലാ തലത്തിലും ആളുകളുണ്ട്. അത് തുടക്കത്തിലുള്ള പ്ലാനിങ്ങിന്റെ, ഇപ്പോൾ റുക്സാനയ്ക്കും അതുപോലെ തന്നെ ബിന്ദിക്കും സജികുമാർ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്തു കൊടുത്തതുപോലെ പ്ലാനിങ്ങിന്റെ തലം മുതൽ അവർ ഓരോ സ്റ്റേജിലും ഇവർക്ക് വേണ്ടുന്ന ആളുകളെ കൂടെ നിർത്താൻ ഇവർക്ക് കഴിയുന്നുണ്ട്. അല്ല, ഇതിൻ്റെ കാര്യത്തിൽ ഒന്നും കൂടി ഉണ്ട്. ഇതിപ്പോൾ ഇത് കോർപ്പറേറ്റ് ബന്ധങ്ങളുമായിട്ടും കൂടി ഇത് കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പുതിയ മാറിയ സാഹചര്യത്തിൽ. മുമ്പ് അത്രക്കില്ലായിരുന്നു. ഇപ്പോഴിതെന്ന് പറഞ്ഞാൽ അത് ശരിക്കും വളരെ കൃത്യമായി ചെയ്തത് സരിതാ നായരുമാണ്. ആ സരിതാ നായരുടെ ഇഷ്യൂവിൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നത് ഇതെല്ലാം തന്നെ ഒരു കോർപ്പറേറ്റ്, ഇതൊരു കോർപ്പറേറ്റ് ബിസിനസ് ആയിട്ട് മാറിയിരിക്കുന്നു. അതിനെ സഹായിക്കാൻ നമ്മുടെ സാമൂഹിക വ്യവസ്ഥ തയ്യാറാകുന്നു, അധികാര വ്യവസ്ഥ തയ്യാറാകുന്നു. അന്നേരം എവിടെയാണ് മാറ്റം വരുന്നതെന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഈ ഒരാളെ പിടിച്ചകത്തിട്ട്, അല്ലെങ്കിൽ അത് കേസ് നടത്തിയത് കൊണ്ട് കേസ് നടത്തി അവസാനം രണ്ടോ മൂന്നോ വർഷം ജാമ്യത്തിൽ നിൽക്കും, അത് കഴിയുമ്പോൾ ശക്തമായ തെളിവുകളില്ലാത്തത് കൊണ്ട് പ്രതി പുറത്തു പോകും. ഇത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് കേസുകളിൽ കാണുന്നതാണ്. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഒന്ന് നിയമവ്യവസ്ഥ ശക്തമാക്കണം, രണ്ട് ഇതിൻ്റെ ഇടപെടലുകൾ തുടക്കം തൊട്ടേ തടയേണ്ടതുണ്ട്. അത് എവിടെയാണ് ഇതെന്ന് മനസ്സിലാക്കുകയും അത് ഒരു പൊതുസമൂഹം ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അല്ലാതെ ഇപ്പോൾ സരിതാ നായർ വളരെ ഇതായിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് എനിക്ക് അവരോട് ഭയങ്കര ഇതാ തോന്നുന്നത്, ഷീസ് എ സെലിബ്രിറ്റി എന്നാവും, അവരുടെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. അതായത് ഇതൊക്കെ ചെയ്ത് ആ ഇത്രയും കൂളായിട്ട് ഇറങ്ങി വന്നില്ലേ, അവരുടെ അടുത്ത് ഏതോ ഒരു അമ്പലത്തിൽ അവരുടെ ഓട്ടോഗ്രാഫിന് ആൾക്കാർ ക്യൂ നിന്നു എന്നുള്ള വാർത്ത വായിച്ചു. അന്നേരം എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നതെന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അല്ല, അത് ഒരു വ്യക്തിയുടെ, ഞാനിപ്പോൾ പറഞ്ഞ സരിതയുടെ കുഴപ്പം എന്നല്ല, ഇതിനെ ഒരു കോർപ്പറേറ്റ് വൽക്കരിച്ചു ഈ വ്യവസായങ്ങളെ ഇതിനെ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെയാണ് ഇതിന്റെ തെളിവ് നശിപ്പിക്കൽ കൂടെ, ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്ലാനിങ് ഉള്ളത് കൊണ്ട് തെളിവും കൂടെ നശിപ്പിച്ചാണ് ഇവർ അടുത്ത ഓരോ സ്റ്റേജിലേക്കും പോകുന്നത്. കാരണം ഇപ്പോൾ റുക്സാനയുടെ കാര്യത്തിലാണെങ്കിലും ബിന്ദിയാസിന്റെ കാര്യത്തിലാണെങ്കിലും പോലീസിന് കയ്യിൽ ഈ CD ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും അത് വളരെ സോളിഡായിട്ട് വളരെ കൃത്യമായി തന്നെ മറുപക്ഷത്തു നിന്നുള്ള വക്കീൽ അത് പറയുന്നു, അതിനി പരിശോധിച്ചു വരണം, വർഷങ്ങളെടുക്കും, അതിനുശേഷം അത് എഡിറ്റിംഗ് നടന്നോ എന്നറിയണം, മോർഫിംഗ് നടന്നോ എന്നറിയണം, പല ഘട്ടങ്ങളിലൂടെ വരുമ്പോഴേക്ക് കേസ് ദുർബലപ്പെടുന്നു. അതെ, ഈ എവിഡൻസ് എന്ന് പറയുന്നത് ഇത് കൃത്യമാണ്. അത് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ പോലീസ് ഘട്ടത്തിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു കേസ് ചാർജ് ചെയ്താൽ അതിന് പാലിക്കേണ്ടുന്ന മാനദണ്ഡങ്ങളുടെ കാര്യത്തിൽ, എവിഡൻസുകളുടെ കാര്യത്തിലും ഒക്കെ തന്നെ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. കാര്യം ഇപ്പോൾ തന്നെ സൈബർ പ്രൂഫുകൾ സെക്കൻഡറി എവിഡൻസ് ആയിട്ട് മാത്രം എടുക്കുന്ന ഒരു അവസ്ഥയാണ്. അതല്ലാതെ അതിന് ആ രീതിയിലേക്ക് നമ്മളുടെ നിയമവ്യവസ്ഥയും മാറേണ്ടതുണ്ട്, സമൂഹ വ്യവസ്ഥയും മാറേണ്ടതുണ്ട്. ഇതിനെയും ഒറ്റയടിക്ക് പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ല ഇത്. യെസ്, ഞാൻ അവസാനമായി ഒരു പ്രേക്ഷകനിലേക്ക്. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറയൂ. പേര്? എന്റെ പേര് റോബിൻ. യെസ്, ശ്രീ റോബിൻ, താങ്കളുടെ അഭിപ്രായം പറയൂ. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് സ്ത്രീകളുടെ മുഖ്യ ശത്രു സ്ത്രീകൾ തന്നെയാണ്. കാരണം നമ്മൾ ഈ കഴിഞ്ഞ നാടുകളിലായിട്ട് നടന്നിട്ടുള്ള സ്ത്രീ പീഡനങ്ങളുടെ കഥകൾ എടുത്തോളൂ, വിദുര മുതല് സൂര്യനെല്ലി മുതല് ഇതിലെല്ലാം ഏതെങ്കിലുമൊക്കെ സ്ത്രീകളാണ് ഈ ഇരകളെ തന്നെ ചതിച്ചിട്ടുള്ളത്. അതിൽ കുറെ പുരുഷന്മാരും ഇതിൽ ഭാഗഭാക്കായിട്ടുണ്ട്. അതിന്റെ ഒരു പുതിയ വേർഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോളാർ കേസ് ആണെങ്കിലും ഈ പറയുന്ന ഈ ബ്ലൂ ബ്ലാക്ക്മെയിലിംഗ് ആണെങ്കിലും ഇതിന് നമ്മൾ ഇടയ്ക്ക് മറന്നുപോയ ഒരു സംഭവമുണ്ട്, ജോസ് തെറ്റയിലിന്റെ ഒരു വിവാദം. അതിലാണെങ്കിൽ പോലും ഒരു മുഖ്യ കഥാപാത്രം ഈ സ്ത്രീ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്ത്രീകളുടെ മുഖ്യ ശത്രു സ്ത്രീകൾ തന്നെയായി മാറിയിരിക്കുന്നു.
പിന്നെ അവർ സ്വയം ഒരു വിൽപ്പന ചരക്കായി എക്സ്പോസ് ചെയ്ത് മുന്നോട്ട് വരികയാണ്. അപ്പോഴേ അതിൽ കുറെ ആൾക്കാർ പെട്ടുപോകുന്നു, അവരെ പിന്നീട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, അത് പിന്നെ കുറച്ച് രാഷ്ട്രീയക്കാർ അത് ഈ സാഹചര്യങ്ങളെല്ലാം മുതലെടുക്കാനായിട്ട് കുറച്ചു പേർ ശ്രമിക്കുന്നു. അത് ഗ്രൂപ്പ് വഴക്ക് തീർക്കാനും കുറെ ആൾക്കാരെ വെട്ടി നിരത്തി മുകളിലേക്ക് കയറി വരാനും ഒക്കെ ആയിട്ട് ഇവരെ വീണ്ടും പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇവർക്കൊരു ഇര എന്നുള്ള ഇതിനേക്കാൾ യോജിക്കുന്ന, ഇവർ കുറ്റകൃത്യം ചെയ്യുന്നവരാണ്, അതിനു വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നവരാണ് കുറെ ആൾക്കാരെങ്കിലും. എല്ലാരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല, കുറെ ആൾക്കാരെങ്കിലും ഇതിനു വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നവരാണ്. അപ്പൊ ഇവർക്കെതിരെ നല്ല ശക്തമായ നടപടികൾ വേണം. ഇപ്പോഴത്തെ നമ്മുടെ നിയമം അനുസരിച്ച് ഒരു ഒരു സ്ത്രീ ഒരാളെ ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചില്ല, വേറൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് ഇന്നയാള് എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ അവിടെ അപമര്യാദയായിട്ട് പെരുമാറി ഒരു നോട്ടം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അയാൾക്കെതിരെ കേസെടുക്കാൻ നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തിൽ സാധിക്കും. ഒരു സെക്കൻഡ് ശ്രീ റോബിൻ, ദയവായി തുടരുക. അഭിഭാഷക അഞ്ജലി അതിന് മറുപടി പറയും. നിയമം ഏകപക്ഷീയമാണോ? നിയമം ഏകപക്ഷീയമാണ് എന്ന് സുഹൃത്ത് പറഞ്ഞതിനോട്, അത് നിയമം കുറേ കാര്യങ്ങൾ സ്ത്രീകൾ ദുർബലരായുണ്ട്, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കുറേ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോഴോ ഇങ്ങനെ എത്ര കേസുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ചരിത്രം നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ബലാത്സംഗ കേസുകളെല്ലാം സൃഷ്ടിക്കപ്പെടേണ്ടതും എല്ലാവരും 14 വർഷം അകത്ത് കിടക്കേണ്ടതുമാണ്. അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസിൻ്റെ വളരെ കൃത്യമായ ചട്ടങ്ങളിലൂടെ തന്നെയാണ് ഈ എല്ലാ കേസുകളും പോയിട്ടുള്ളത്. അല്ലാതെ റോബിൻ വളരെയധികം നന്ദി വിളിച്ചതിൽ. അവസാനമായി ശ്രീമതി ജീന രാജീവ്, ഈ പറയുന്നതുപോലെ നേരത്തെ പ്രേക്ഷകൻ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്കും ഇതിൽ വലിയ ഒരു റോളുണ്ട്. അത് ആര്യസ് നായരുടെ കാര്യം നോക്കുക, സ്വന്തം ബന്ധു വേണ്ടപ്പെട്ട ആളുകൾ അറിയാവുന്ന ആളുകൾ ചതിക്കുന്നു. അത് ഇപ്പോൾ സൂര്യനെല്ലി കേസിന്റെ കാര്യത്തിലാണെങ്കിൽ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് കാമുകൻ. അപ്പോൾ അറിയാവുന്ന അടുപ്പമുള്ള ആളുകൾ, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, അവർ തന്നെയാണ് വേണ്ട. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വിഷയം എടുക്കുക, ഈ പറയുന്ന പെൺകുട്ടികളെ കൊണ്ടുവരുന്നതും അത് മറ്റൊരു സ്ത്രീയാണ്, അവിടെ നിന്ന് കയറ്റി അയക്കുന്നതിലും ഇവർക്കൊക്കെ പങ്കുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇതിലൊരു ആൺപെൺ വേർതിരിവിന്റെ കാര്യമില്ല, ആൺപെൺ വേർതിരിവിന്റെ കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ എപ്പോഴും ഒരു വശത്ത് സ്ത്രീ ഉണ്ടെങ്കിലും മറുവശത്ത് പുരുഷന്മാരും ഉണ്ട്. അല്ലാതെ എപ്പോഴും സ്ത്രീകളും സ്ത്രീകളും ചേർന്നിട്ടല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സെക്സ് റാക്കറ്റിംഗ് അല്ലെങ്കിൽ അതുപോലുള്ള ഇപ്പോൾ ബിന്ദ്യാസും റുക്സാനയും പറയുന്ന കാര്യങ്ങളിൽ അതിൻ്റെ അപ്പുറത്തെ വശത്ത് നിൽക്കുന്നത് ആരാ? പിന്നെ അതിനകത്ത് സ്ത്രീകൾ മാത്രമല്ലല്ലോ അതിന് അവസരങ്ങൾ ഒരുക്കി കൊടുത്തത്. അവസരങ്ങൾ ഒരുക്കി കൊടുത്ത രവീന്ദ്രനല്ല, ജയചന്ദ്രൻ പുള്ളി വനം വകുപ്പിന്റെ അതിഥിയായി താമസിച്ചിട്ടുള്ള വ്യക്തിയാണ്. എം എൽ എ ക്വാർട്ടേഴ്സിൽ കെ പി സി സി സെക്രട്ടറി ശരത്ചന്ദ്രബാബുവിന്റെ ചന്ദ്രപ്രസാദിന്റെ ഓഫീസിൽ താമസിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അതിന് അപ്പുറത്തും ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ ആ ആളുകളെ നമ്മൾ എങ്ങനെ കാണാതിരിക്കാൻ പറ്റും? സ്ത്രീകളെ ഒരു സ്ത്രീ കൂട്ടിക്കൊണ്ടു വന്നു അല്ലെങ്കിൽ അതിലെ അതിലേക്ക് നയിക്കാനായിട്ട് അല്ലെങ്കിൽ വഴിവെച്ചു ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന കുട്ടികളെ അവരെ ആരെയും വേശ്യാവൃത്തിക്ക് എന്ന് പറഞ്ഞു കൊണ്ടുവന്നതല്ല. അവിടെ ഇവിടെ ശരിക്കും അന്ന് റെയ്ഡ് നടന്ന് പിടിക്കപ്പെട്ട സ്ത്രീകള് ഇരകളാകാ ചെയ്തത്. എങ്ങനെ അവർ വേശ്യാവൃത്തി ചെയ്യുന്ന സമയത്ത് പിടിച്ചു എന്നതുകൊണ്ട് 4 സ്ത്രീകളെ ഞാൻ നേരിട്ട് അവിടെ ആ നേരത്തെ ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഞാനാണ് അവരായിട്ട് ഇന്ററാക്ട് ചെയ്ത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവരോട് വിവരം ചോദിച്ച് പറഞ്ഞു കൊടുത്തത്. അപ്പൊ എല്ലാവരും ജോലിക്ക് ബ്യൂട്ടീഷ്യനായിരുന്ന കുട്ടീനെ കൊണ്ടുവന്നിട്ടാണ് ഈ ജോലി, ബ്യൂട്ടി പാർലറിലെ ജോലിക്ക് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന്. ഒരു 19 വയസ്സായ ഒരു സ്ത്രീനെ കൊണ്ടുവന്ന് ഡോക്ടറുടെ വീട്ടില് വീട്ടുവേലയ്ക്ക് എന്ന് പറഞ്ഞു കൊണ്ടുവന്നാണ് ആക്കിയത്. ഒന്ന് ഫാക്ടറിയില് തുണി മില്ലില് തുണി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കൊണ്ടുവന്ന് വന്നത്. അപ്പൊ ആ കുട്ടികളൊന്നും അറിഞ്ഞുകൊണ്ട് വന്നതല്ല. ഇവിടെ കൊണ്ടുവന്നത് ഒരു സ്ത്രീ, അതൊരു സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് അതിന്റെ പുറകിലുള്ള ഇഷ്ടം പോലെ ഈ സ്ത്രീകളെ ഇതില് ഇപ്പൊ ഇക്കാര്യത്തിലായാലും സുന്ദരിമാരായ സൗന്ദര്യമോ അല്ലെങ്കിൽ സ്ത്രീകളുടെ വശീകരണ ശക്തിയോ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിപരമായ കഴിവുകളോ, ഇപ്പൊ ഈ സ്ത്രീകൾ ആരും ഒന്നിലും മോശക്കാരായിട്ട് അവരുടെ സംസാരത്തിലൊന്നും നമുക്ക് തോന്നണില്ലേ. അപ്പൊ അവരെയൊക്കെ ഒരു ഇടനിലക്കാരായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ നിൽക്കുന്നുണ്ട്, അതിലും അവർക്കും ഉണ്ടാവും ഈ കുറ്റകൃത്യ മെന്റാലിറ്റി ഉണ്ടാവും എന്നുള്ളത്. വളരെ അധികം സന്തോഷം ചർച്ചയിൽ പങ്കെടുത്തതിൽ. കുറ്റകൃത്യ മെന്റാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് അവരെ ഈ കൂട്ടത്തിലേക്ക്, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും, നമ്മൾക്ക് ഈ ഗണത്തിലേക്ക് കൊണ്ടുവരാനും പിന്നീട് അത് വലിയൊരു ഗ്രൂപ്പായി ചേർന്ന് വികസിക്കുകയുമാണ് ചെയ്യുന്നത്. ഏതായാലും ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ജെയിംസ് വടക്കുംചേരി, കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി ബിന്ദു കൃഷ്ണ, തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലെത്തിയ സാമൂഹ്യ പ്രവർത്തക ശ്രീമതി ജീന രാജീവ്, അഭിഭാഷകയായ അഞ്ജലി, അതോടൊപ്പം തന്നെ ചർച്ചയിലേക്ക് വിളിച്ച മറ്റ് പ്രേക്ഷകർക്കും നന്ദി. ബിന്ദ്യാസിൻ്റെയും റുക്സാനയുടെയും ഒന്നും ഒറ്റ ഈ ഒരു സംഭവത്തോടുകൂടി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കേരളത്തിൽ അവസാനിക്കുന്നില്ല എന്നറിയാം. എങ്കിൽ കൂടെ കുറെ കൂടി ജാഗ്രത സമൂഹം കാട്ടേണ്ടത് തന്നെ. ചർച്ചയിലേക്ക് വിളിച്ച പ്രേക്ഷകർക്കും നന്ദി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.